that I'm while I don't വളരുന്നു പടരുന്നു മൂടുന്നു പടരുന്നു വളരുന്നു പടരുന്നു മൂടുന്നു പടരുന്നു നഗരം പല രീതിയിലുള്ള സൗണ്ടുകൾ വെച്ച് എക്സ്പെരിമെന്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പല ദേശത്തുനിന്നുള്ള ഇൻഫ്ലുവൻസുകൾ ഓൾറെഡി ഉണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ കേട്ട് വളർന്ന മ്യൂസിക്, നമ്മുടെ നാട്ടിലുള്ള തന്നെ സൗണ്ടുകൾ, പിന്നെ നമുക്ക് ഈ പടയണി പോലെയുള്ള ഫോംസ് ഉണ്ട്, അല്ലെ, കടമ്പനിട്ട എന്ന് പറഞ്ഞ ഒരാളുടെ സാധനം, അയാളുടെ പുള്ളിയുടെ വരികൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു മ്യൂസിക്കൽ ഫീലിംഗ്. ആള് വളരെ നമ്മുടെ ഒരു ഫോക്ക് ഫോമായ പടയണി ബേസ് ചെയ്തിട്ട് കമ്പോസ് എഴുതിയ വരികൾ നമ്മളതെടുത്ത് വർക്ക് ചെയ്യുമ്പോൾ അതില് ഇപ്പൊ വിദേശത്തുള്ള ഇപ്പൊ റോക്ക് മ്യൂസിക് അല്ലെങ്കിൽ റഗ്ഗേ എന്ന് പറഞ്ഞൊരു മ്യൂസിക് അല്ലെങ്കിൽ ഒരു ബ്ലൂസിന്റെ സ്കെയിലുകൾ അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത് തന്നെ ഒരു യൂണിവേഴ്സൽ മ്യൂസിക് ഒരു യൂണിവേഴ്സൽ സാധനം ഉള്ളതുകൊണ്ടതിന്റെ തെളിവാണ്. തുമ്മരുത് പറഞ്ഞൊരു പാട്ട് പാടുമ്പോൾ തുമ്മരുത് നമ്മൾ പ്ലേ ചെയ്യുന്ന ഒരു ബ്ലൂസ് പ്രോഗ്രഷനിലാണ്. അത് വേറൊരു സ്ഥലത്ത് വേറൊരു രീതിയിലുണ്ടായൊരു മ്യൂസിക് ആണ്. പക്ഷെ അതിന്റെ ഉദ്ദേശം ഇത് തന്നെയായിരുന്നു, അതായത് ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് തോന്നുന്ന ഫീൽ ചെയ്യുന്ന. അപ്പം ഈ ഒരു സാധനം എല്ലായിടത്തും ഉള്ളതാണ്. അപ്പൊ അതായിരിക്കും ചിലപ്പം ഒരാളി ആസ് എ മ്യൂസിക് ബാൻഡ് അല്ലെങ്കിൽ ഒരാളിയുടെ മ്യൂസിക് ചിലപ്പോൾ റെപ്രസെന്റ് ചെയ്യുന്ന ഈ സാധനത്തിനായിരിക്കും. അതായത് നമ്മളൊരു ജോണറിലും പെടുന്നില്ല, ഒരു ജോണറിൽ പെടുക എന്നുള്ളതല്ല. എനിക്ക് തോന്നുന്നത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഇത് സ്വാതന്ത്ര്യം എന്നുള്ളൊരു കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം, നമുക്കിഷ്ടപ്പെടുന്ന ജീവിത രീതിയിൽ, നമുക്കിഷ്ടപ്പെടുന്ന രീതിയിൽ പെരുമാറാനായിട്ട്, നമുക്കിഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് പ്രകടിപ്പിക്കാനായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന സമയത്ത് എങ്ങനെ എന്തൊക്കെയാണത്, എങ്ങനെയാണ് കാര്യങ്ങൾ മാറ്റി തീർക്കുന്നത്, നമ്മളിൽ തന്നെ എന്തൊക്കെ മാറ്റം ഉണ്ടാക്കുന്നു, നമ്മൾ നിലനിൽക്കുന്ന സമൂഹത്തിൽ എന്തൊക്കെ അത് മാറ്റം ഉണ്ടാക്കുന്നു. അപ്പോൾ വളരെ കലാപരമായിട്ട് ജീവിതത്തിന് നോക്കി കാണാനായിട്ടുള്ള ശ്രമമാണ്. അതായത് സമൂഹത്തിൽ തുറന്നു വെച്ചിട്ടുള്ളൊരു കണ്ണാടി എന്നുള്ള രീതിയിൽ. ഉരാളി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ സജി പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. ഇതാ ഉരാളി സജി പറയുന്ന പടയണിയിലത്തെ ഒരു കഥാപാത്രമാണ് ഉരാളി എന്നാണ് സജി പറഞ്ഞിട്ടുള്ളത്. പിന്നെ സജി പറഞ്ഞു ഉരാളി എന്ന് പറഞ്ഞാൽ ഊരിലെ ഒരാളാണെന്ന്. അങ്ങനത്തെ പണ്ടത്തെ രീതി നമുക്കതൊന്നും മനസ്സിലായിട്ടില്ല. അത്തരം കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. സജി പറഞ്ഞു എന്ന് വെച്ച് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ വേറെ ചോദിക്കണം, ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കാര്യം പറഞ്ഞു വെച്ചാൽ നമ്മളത് വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഊരാളിയുടെ ചോദ്യം തന്നെയാണ്, ഊരാളി പറയണത് തന്നെയാണ്. ഊരാളിക്ക് ഇതുമാതിരി ഇങ്ങനെ പറയാൻ പ്രതികരിക്കാൻ ഊരാളിക്ക് പറ്റും. ആരെങ്കിലും എന്തെങ്കിലും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അതേപോലെ മറ്റെല്ലാ ആൾക്കാരും ഏറ്റെടുക്കണ പോലെ ഊരാളി ഏറ്റെടുക്കണമെന്നില്ല.
ഊരാളി എന്നൊരു ബാൻഡ് വരുന്നത് ആ ഒരു കൺസെപ്റ്റ് നിന്നാണ്. ഊരാളി അങ്ങനെ 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 ഊരിലൊരാൾ വേണം എന്നുള്ള കൺസെപ്റ്റ് നിന്നാണ് ഊരാളി എന്നൊരു ബാൻഡ് വരുന്നത്. ചില ചിലപ്പോൾ എല്ലാവർക്കും പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ പറയേണ്ടി വരുന്നത്. ഇതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു ഒരു സോളെന്ന് പറയുന്നത് ചിലപ്പം ഇതിൻ്റെ ഒരു തിയേറ്ററിക്കൽ ആസ്പെക്ട് ആയിരിക്കും. അതായത് മ്യൂസിക് ഇസ് ദെയർ, പക്ഷേ ഇതിനെ വേറൊരു കളറും, അതായത് എങ്ങനെ ഓഡിയൻസുമായിട്ട് പല രീതിയിൽ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുമെന്നാണ്. മ്യൂസിക് എന്ന് പറഞ്ഞാൽ സൗണ്ടിൻ്റെയാണ്, അപ്പോൾ കാഴ്ചയുണ്ട്, ആംബിയൻസ് ഉണ്ട്, മണങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ ഒരു മൾട്ടി എന്തോ പറയുന്ന ഒരു മൾട്ടി സെൻസറി എക്സ്പീരിയൻസ് എങ്ങനെ കൊടുക്കാൻ പറ്റുന്ന അങ്ങോട്ട് ആ ഊരാളി എക്സ്പീരിയൻസ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ക്ലിയർ മൾട്ടി സെൻസറി എക്സ്പീരിയൻസ്. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എല്ലാ സെൻസുകളിലൂടെ അങ്ങ് എത്തുക എന്നുള്ളത്. പഴയണിയിലല്ലാണ്ട് തന്നെ ഇതൊക്കെ എല്ലായിടത്തും ഉണ്ട്. ഈ പറഞ്ഞ ഈ വളരെ കാലങ്ങളായിട്ട് ഈ ലോകത്ത് മൊത്തം കാണാവുന്ന അതിൻ്റെ ഒരു ഫോം തന്നെ ആ നന്മയും തിന്മയിലും തമ്മിലുള്ള യുദ്ധമാണ്. ഒരു പക്ഷേ നമുക്ക് റിയാലിറ്റിയിൽ നമുക്കൊരു പക്ഷേ നമ്മുടെ തിന്മയാണ് തോന്നുന്ന കാര്യങ്ങളെ നമ്മൾ വളരെ നിസ്സാരന്മാരായതുകൊണ്ട് തന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ മീതെ കൂടെ കയറി തന്നെ പോകും. പക്ഷേ നമ്മുടെ സ്വപ്നത്തിലെങ്കിലും നമുക്കത് പൂർത്തീകരിക്കാൻ പറ്റും. നമുക്ക് അത്തരം സ്വപ്നങ്ങൾ കാണാൻ തന്നെ നമുക്ക് പറയേണ്ടത് എല്ലാ ആർട്ട് ഫോമും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത്. കർമ്മേന്ദ്ര രാമകൃഷ്ണപിള്ള അദ്ദേഹത്തിൻ്റെ കവിതയും ആ സ്പിരിറ്റും ഇപ്പോൾ കുറത്തിയും ശാന്തിയൊക്കെ അന്ന് കേട്ടുള്ള ആ സ്പിരിറ്റൊക്കെ നമ്മുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. രക്തത്തിൽ അത് എങ്ങനെയൊക്കെ അകത്ത് കയറിപ്പോയി. കടമനിട്ട നല്ല രസമുള്ള മനുഷ്യനായിരുന്നു. അയാൾ ഡീസൻ്റായിട്ട് ജീവിച്ചു, ഡീസൻ്റായിട്ട് മരിച്ചു. അല്ല നല്ല ഇപ്പോൾ ഷാജിയേട്ടൻ പറഞ്ഞ പോലെ തന്നെ കുറേ ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു കാലഘട്ടത്തിലുള്ള യുവാക്കളെയും ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ കേരളത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ള ചെറുപ്പക്കാരെയും അല്ലെങ്കിൽ വളരെ ഒരു പ്രത്യേക ടൈമിൽ വളരെ രസകരമായിട്ട് ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുള്ളൊരു കവിയാണ്. അത് കടമനിട്ട പോലെ കുറേ ആളുകളുണ്ട്. ഈ മൂടി വെക്കുന്ന കാര്യങ്ങൾ ഇയാൾ പതുക്കാനെ പൊക്കിയിട്ട് അല്ലല്ലേ ഇവിടെ വേറെ കുറേ കാര്യങ്ങളുണ്ടല്ലോ നോക്ക് നോക്ക് അപ്പോഴേക്കും ഇത് പൊത്തിപ്പിടിച്ചു ആരെങ്കിലും വന്നിട്ട്. അപ്പോൾ ഇതിൽ ഈയൊരു പരിപാടിയാണ് ആ ഒരു എനർജിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് പറയണത്. തുമ്മരുത് എന്നുള്ള കവിത കടമ്മനിട്ടയുടെ ആണ്. ഇപ്പോൾ കടമ്മനിട്ട രാമകൃഷ്ണൻ പ്രസിദ്ധിയെ കടമ്മനിട്ട പടയണിയിലെ ചില ഇമേജസ് മലയാള കവിതയിലേക്ക് സംക്രമിപ്പിച്ചു എന്നുള്ളതാണ്. ആ ഇമേജസ് കണ്ടപ്പോൾ ഇത് എവിടെ നിന്നടാ എന്നുള്ള ഒരു അങ്കലാപ്പോ ഇതെന്തുവാ ഒരു അത്ഭുതമൊക്കെ ആസ്വാദരംഗത്ത് വന്നു. സത്യത്തിൽ പടയണി ഒരു നാടകമാണ്. പക്ഷേ രാമകൃഷ്ണൻ്റെ ഈ പടയണി പഠിപ്പിച്ചില്ലെങ്കിൽ പോലും രാമകൃഷ്ണൻ്റെ ഈ കവിത്വ ബോധം ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ കടമ്മനിട്ട രാമകൃഷ്ണൻ ഒരു സ്വത്ത് രീതി ഉണ്ടായിരുന്നേ ഓരോന്നിനെ കാണുന്നതിന്. കവിതയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ചില ചില ഇമേജസ്സുകളൊക്കെ പടയണിക്കെന്നുള്ളത് അത് നമ്മൾ ധരിക്കാത്ത രീതിയിൽ തന്നെ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ പടയണിയുടെ ആ ഭാഗം അനുസരിച്ച് ചെയ്യത്തുള്ളൂ. കടമ്മനിട്ട രാമകൃഷ്ണൻ അറിയാൻ മേഖല തെറ്റിച്ചു. ആ തെറ്റിക്കലാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ്റെ വലിപ്പം. ഇപ്പം നെഞ്ചത്തൊരു പന്തവും കുത്തിയ നിൽപ്പൂ കാട്ടാളൻ എന്ന കവിതയ്ക്കകത്ത് പുള്ളി പറയുന്നുണ്ട്, നെഞ്ചത്ത് പന്തം കുത്തി നിൽക്കുന്ന കാരറ്റ് പടയണിക്കകത്തില്ല. അത് പുള്ളിയുടെ കവിത്വ വിശേഷം കൊണ്ടുണ്ടാക്കിയ സാധനമാണ്. ഞാൻ നെറുകയിൽ പന്തം കുത്തി നിൽക്കുന്ന സാധനമുണ്ട്. പക്ഷെ അങ്ങേരുടെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്തോളം കാലം അങ്ങേരി കവിതയിലെ കവിത എഴുതുകയല്ല, എഴുതുന്നില്ല.
ഇത് മനസ്സിൽ കൊണ്ടാണ് മനസ്സിലിങ്ങനെ ഓരോന്നും ചൊല്ലി ചൊല്ലി മനസ്സിൽ തന്നെ ചൊല്ലി 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 ചൊല്ലിയിട്ട് ഒരു രീതിയിലേക്ക് വരും. അത് പിന്നെ ആളുകൾ ഇടയ്ക്ക് ഓഡിയൻസ് ഇടയ്ക്ക് ചൊല്ലി അതെല്ലാം ചൊല്ലിക്കഴിഞ്ഞ് അവസാന ഒരു ഘട്ടത്തിലാകുമ്പോഴേ പബ്ലിഷ് ചെയ്യാൻ കൊടുക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ പുസ്തകം നോക്കി വായിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഒരു കവിത എഴുതി കഴിഞ്ഞ് എൻ്റെ പോകും കഴിഞ്ഞപ്പോൾ മനസ്സിൽ നിറഞ്ഞു നിൽക്കുക, ഒരു വരി പോലും തെറ്റത്തില്ല, അത് നിറഞ്ഞു. അത് അങ്ങ് അങ്ങനെ തന്നെ മനസ്സിൽ അങ്ങ് ഉറച്ചതിന് ശേഷം മാത്രമേ പേപ്പറിലേക്ക് എഴുതാറുള്ളൂ. കരിമൂർഖൻ വാലിൽ കിളരും പുരികം പാതി വളച്ചും നീറായ വനത്തിൽ നടുവിൽ നിൽപ്പൂ കാട്ടാളൻ നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പൂ കാട്ടാളൻ. സ്വന്തം സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണെങ്കിൽ പോലും മറ്റെന്തെങ്കിലും ഒരു അഞ്ഞര കൂടെ വേണ്ടി വരും അന്യരുടെ ആസ്വദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ നാടൻകലയൊക്കെ നിൽക്കുന്നതിൻ്റെ കാര്യം എന്താ, സമൂഹം ഏറ്റെടുത്തുകൊണ്ടാണ്, അത് അവൻ്റെ അനുഭവങ്ങളായിട്ട് അവൻ ഏറ്റെടുത്തുകൊണ്ടാണ് നിലനിൽക്കുന്നത്. അങ്ങനെ മറ്റേ അതിനെ നിൽക്കത്തില്ല. അപ്പോൾ അവൻ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ അവൻ സ്വീകരിക്കും, അവൻ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ കളയും. അങ്ങനെ കൊണ്ടും കൊടുത്തും കൊണ്ടും കൊടുത്തും ഒക്കെ അല്ലേ വളർന്നു വന്നത് സംഗതികൾ. പടയണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മധ്യതിരുവിതാംകൂറിലെ ദേവീക്ഷേത്രങ്ങളിൽ നടത്തി വരുന്ന ഒരു അനുഷ്ഠാന കലാരൂപം തന്നെയാണ് പടയണി. ഇതിന് വളരെയേറെ കാലത്തെ പഴക്കമുണ്ട്. എത്ര കാലത്തെ പഴക്കമുണ്ടെന്ന് നമുക്ക് വ്യക്തമായ രീതിക്കുള്ള പറയാൻ പറ്റിയിട്ടില്ല. ഇത് എവിടെ നിന്ന് ഉണ്ടായതാണെന്നോ എങ്ങനെ ഇത് വന്നുകൂടിയതാണെന്നോ ഒന്നും തന്നെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു തെളിവുകൾ എങ്ങും തന്നെ ഇല്ല. പണ്ട് നടത്താതിരുന്നായിട്ട് പണ്ട് നടത്തി നഷ്ടപ്പെട്ടു പോയിരുന്നായിട്ടുള്ള പല ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇപ്പം പുതിയതായിട്ട് ഇപ്പോൾ പടയണി നടത്തുന്നു. ഇപ്പം കാളിയും ദാരികനും തമ്മിലുള്ളതായ ആ യുദ്ധത്തിനെ ആസ്പദമാക്കിയാണ് പടയണി നടത്തപ്പെടുന്നത്. ദേവീ പ്രീതിക്ക് വേണ്ടിയാണ് നടത്തുന്നത്. ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടത്തുന്ന ഒരു അനുഷ്ഠാന കലാരൂപം. ഇതിൽ വിവിധ തരം കോലങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഗണപതി, മറുത, യക്ഷി, പക്ഷി, മാടൻ, കാലൻ, ഭൈരവി, ഇങ്ങനെയുള്ള കോലങ്ങൾ. ഇത് ഓരോരുത്തർക്കും ചെയ്യുമ്പോൾ എല്ലാവരും പറഞ്ഞേ കേൾക്കുന്നുണ്ട് ഇത് ഭയങ്കര എന്തുവാ ഇത് ഡേഞ്ചറസ് ആയിട്ടുള്ള കോലമാണ്. ഞാനും ഓർത്തു ഇത് അത്രയ്ക്ക് ഡേഞ്ചറസ് ആണെന്ന് നമുക്ക് നോക്കാം. അതുകൊണ്ട് ചുമ്മാ ചെയ്തു നോക്കി. ും കളങ്ങാശു വസിപ്പ
അപ്പോൾ ഈ കാലംകോലം നടത്തുന്നത് സൽസന്താന ലബ്ധിക്കും രോഗങ്ങൾ മാറുന്നതിനും കഷ്ടതകളൊക്കെ മാറുന്നതിനും ഒക്കെയായിട്ടാണ് ഈ കാലംകോലം വഴിപാടായിട്ട് ഈ ക്ഷേത്രങ്ങളിൽ ആചരിച്ച് നടത്തുന്നത്. ശാക്തീയ സംസ്കാരത്തിൽ പെണ്ണാണ് പ്രാധാന്യം. മെറ്റേണിറ്റി ഈസ് എ ഫാക്ട്, പെറ്റേണിറ്റി ഈസ് എ ഫിക്ഷൻ. അതിൽ ശൈവ സംസ്കാരത്തോടു കൂടിയാണ് പുരുഷാധിപത്യം വരുന്നത്. പക്ഷെ അത് വരുന്നത് തന്നെ അമ്മയുടെ സെക്യൂരിറ്റി ഫോഴ്സ് ആയിട്ടാണ്. മദർ കൺസെപ്റ്റിൻ്റെ സെക്യൂരിറ്റി, ആ സെക്യൂരിറ്റി ഫോഴ്സിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഊരാളി. ഊരാളി മുന്നേ പോകണം, ഊരാൾ പോകുന്ന വഴിയുടെ പിന്നാലെ മാത്രമേ അമ്മ സഞ്ചരിക്കൂ. ഗ്രാമത്തിൻ്റെ സർവമുഖ അറിവും ഊരാളിക്കുണ്ട്. ആ ഊരാളിയാണ് അമ്മയെ നയിക്കുന്നത്. ഇപ്പോൾ തന്നെ പ്രകൃതിക്കൊരു പേഴ്സണിഫൈഡ് രൂപം വേണമെന്നവർക്ക് വന്നപ്പോൾ ഒരമ്മയെ കണ്ടെത്തിയവർ അങ്ങനെയാണ്. പ്രകൃതി തന്നെ അത് ദൈവത്തെ പ്രകൃതിയാണ്, അമ്മ പ്രകൃതിയാണ്. പ്രകൃതി ശുദ്ധമായി നിൽക്കണം. പ്രകൃതിയുമായി ശുദ്ധമായി നിൽക്കാത്ത അവസ്ഥയിൽ മനുഷ്യൻ നിലനിൽപ്പില്ല. പ്രകൃതിയുടെ ആത്യന്തിക ശുദ്ധിയാണ് പഠനിക്കാൻ വെച്ചു. അരുത്, നശിപ്പിക്കരുത്, നശിപ്പിക്കരുത്, നശിപ്പിക്കരുത്. മരങ്ങളെ, മനുഷ്യരെ, മൃഗങ്ങളെ, പുൽച്ചാടികളെ, അമ്പുകളെ, പറവകളെ, പൂപ്പാറ്റകളെ, അദ്ഭുതലോകം, അതിശയലോകം, ആനന്ദലോകം, അദ്ഭുതലോകം, അതിശയലോകം, ആനന്ദലോകം. സദസ്സിൽ വന്ദനം. സംഗീതത്തെ പറ്റി ഒരു ലഘു പ്രഭാഷണം നടത്താനാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ കണ്ട പാട്ടില്ലേ, ഇപ്പൊ പാട്ടില്ല, അത് പാട്ട് വെക്കുന്നുണ്ടോ? നല്ലല്ല പാട്ട്. പിന്നെ ബസ് പ്രോജക്റ്റിൻ്റെ ഒരു പൈലറ്റ് ബാൻഡായിട്ടാണ് ഊരാളി ഫംഗ്ഷൻ ഊരാളി ബിഗിൻ ചെയ്തത്. അങ്ങനെ അതായത് ബസ് പ്രോജക്റ്റിനെ കുറിച്ച്, ബസ് പ്രോജക്റ്റിൻ്റെ ബസ് എത്തുന്നതിന് മുമ്പേ പോകുന്ന ഒരാളെന്നുള്ള രീതിയിലാണ് ഊരാളി സ്റ്റാർട്ട് ചെയ്തത്. ബസ് എവിടെ പോകുന്നോ അതിന് മുമ്പേ പോയി അവിടെ പോയി ബസ് വരുന്നുണ്ട്, ഞങ്ങളുടെ നാടകം വരുന്നുണ്ട്, കാർണിവൽ വരുന്നുണ്ടെന്നുള്ളത് അവിടെ ചുറ്റുപാടും അറിയിക്കാനുള്ള ഒരു പൈലറ്റ്. പിന്നെ നാടകത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തത്. അപ്പം ഇതിങ്ങനെ സംസാരിച്ച് ഉരുത്തിരിഞ്ഞ് വന്നപ്പോൾ മ്യൂസിക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഐഡിയകൾ എക്സ്പ്രസ് ചെയ്യാനുള്ള സാധനമാണെന്ന് മനസ്സിലായി. പിന്നെ ബസ് പ്രോജക്റ്റിൻ്റെ ഒരു ഹെവിനെസ് കൂടെ മനസ്സിലായി. ഈ ഊരാളി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ്. ഇതാവുമ്പം മിനിമലാണ്, നമ്മൾ കുറച്ച് പേര് ചേർന്നൊരു വലിയ കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു ഫീലാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ, അപ്പോൾ ആ ഒരു സ്പേസിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇപ്പം എല്ലാവരും ഓരോ സ്ഥലത്ത് നിന്ന് കൃത്യ ഒരു സമയത്ത് വന്ന് നിൽക്കുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഒരാൾ നിൽക്കുന്നത്. ഒരു കയറ്റവും കയറ്റത്തിനൊരു ഇറക്കവും പിന്നിട്ട് മുന്നോട്ട് പിന്നിട്ട്. നമുക്ക് ഇന്നലെ ഒരു സ്ഥലത്ത് പെർഫോം ചെയ്യുന്ന രീതിയിൽ രാവിലെ വേറെ സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ ആൾക്കാർ വേറെ തരത്തിലെ ആൾക്കാർ വേറെ തരത്തിൽ പ്രതികരിക്കുന്നെങ്കിൽ അവിടെ വേറെ തരത്തിലാവും. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില സ്ഥലത്ത് വരുമ്പോൾ ഊരാളി തന്നെ ആൾക്കാർ തല്ലി ഓടിക്കും, അടിച്ചോടിക്കും. ഇവിടെ പറ്റില്ല, ഇവിടെ ഇത് ആവശ്യമില്ല, ഞങ്ങൾ അങ്ങനത്തെ വേറെ ആൾക്കാരുണ്ട്, നിങ്ങൾ ഉണ്ടരുത്. അത് ഊരാളി പ്രതീക്ഷിക്കുന്നത്. ചില കാര്യങ്ങൾ ഭയങ്കര രസം നന്നായിട്ടുണ്ട്, അങ്ങനെ തന്നെ വേണം. ഇവിടെ ഇങ്ങനെ തന്നെ ആവട്ടെ, നല്ല ഭൂമി, നല്ല ആകാശം, നല്ല കാറ്റൊക്കെ, നല്ല കാറ്റാണ്, നല്ല പൂക്കൾ, നല്ല നിറം പൂക്കൾക്കൊക്കെ നല്ല ഭൂമി എന്ന് പറയാൻ പറ്റും. ചില സമയത്ത് നമുക്ക് പറയേണ്ടി വരുമ്പോൾ അത് പറ്റില്ല, നിങ്ങൾ ഈ കാണിക്കുന്നത് ശരിയല്ല, ഇത് ഇങ്ങനെയല്ല ഭൂമി ആവേണ്ടത്. ചിലപ്പോൾ ദേഷ്യപ്പെടാൻ തോന്നും, ചിലപ്പോൾ കൂക്കി വിളിക്കാൻ തോന്നും, ചിലപ്പോൾ അടിച്ചു പൊട്ടിക്കണം തോന്നും. അത്തരം തോന്നലൊക്കെ തന്നെയാണ് ഒരു കാര്യം. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഓടിച്ചോടിച്ച്
നമുക്ക് കാര്യങ്ങൾ അറിയാനായിട്ട് ഇഷ്ടമാണ്. കേരളം എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു സ്ഥലം തന്നെ നമ്മൾ അറിയാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പം നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ യാത്ര ചെയ്ത് നോക്കും, നമ്മൾ ചില സ്ഥലങ്ങളിൽ ചില കാര്യങ്ങൾ അവതരിപ്പിച്ച് നോക്കും, പല തരത്തിലുള്ള ആർട്ട് ഫോമുകളായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്ത് നോക്കും, പല ആർട്ടിസ്റ്റുകളായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്ത് നോക്കും. ഇപ്പോഴൊക്കെ ശ്രമിക്കുന്നത് എവിടെയാണ് നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ഊരാളി എന്താണ്, ഈ ഒരു എങ്ങനെയാണ് അത് കണ്ണാടിയായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്, ആ ഒരു എനർജിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ലോകം മുഴുവൻ ഊരാളി പോയി വരണം എന്നുള്ള ഒരു രീതി. തുമ്മരുതെന്നുള്ള കവിത കടമ്പിരട്ടയുടെയാണ്. ഇപ്പോ ചാക്കാലേ ചാവാതിരിക്കുമ്പോൾ എന്തുമാട്ടെ ചാവിന്നു ബന്ധുത്വമേറുമല്ലോ.